അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാത്ത്. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സമാദരണീയരായ സദാതീങ്ങളെ, അഭിമന്യരായ ഉസ്താദന്മാരെ, കർമ്മധീരരായ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, നല്ലവരായ സഹോദരന്മാരെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നിവീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ശ്രോതാക്കളെ, ഞാൻ ആമുഖങ്ങളൊന്നും നീട്ടിപ്പറയാൻ ആഗ്രഹിക്കുന്നില്ല. സമയം ഏറെ വൈകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഞാൻ മാത്രമല്ല പ്രസംഗിക്കാനുള്ളത്, എൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രസംഗിച്ച കുറച്ച് ആളുകൾ കൂടി പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഞാൻ ആമുഖങ്ങൾ വല്ലാതെ നീട്ടിക്കൊണ്ടാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ തോന്നിപ്പോവുകയാണ്, ഇങ്ങനെയാണെങ്കിൽ ഇടക്കിടക്ക് മുജാഹിദീൻ ഓരോ സമ്മേളനം വെക്കണമെന്നാണ്. ഇത്രയും ആളുകൾ വലിയ പ്രചണ്ഡമായ പ്രചരണങ്ങളൊന്നും നടത്താതെ ഇവിടെ ഒരുമിച്ച് കൂടിയെങ്കിൽ അതിൻ്റെ എല്ലാം നന്ദിയും കൃതജ്ഞതയും ഈ കഴിഞ്ഞ സമ്മേളനം നടത്തിയ സലഫി വിഭാഗത്തിനോട് ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. എനിക്കിവിടെ നൽകപ്പെട്ട വിഷയം ഇവരുടെ വൈരുദ്ധ്യങ്ങളാണ്. സമ്മേളനം നമ്മൾ പരിശോധിക്കുമ്പോൾ എന്നോട് ബഹുമാനനായ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് ജിഫരി മുത്തുക്കോയ തങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു, സമ്മേളനം പൂർണ്ണമായി കാണണം കേൾക്കണമെന്ന്. കണ്ടു നോക്കുമ്പോൾ സത്യത്തിൽ പ്രസ്ഥാനത്തിൻ്റെ ആ സമ്മേളനം വെറും വൈരുദ്ധ്യവും വ്യതിയാനവുമായിരുന്നു. ഓരോ സമ്മേളനങ്ങൾ കഴിയുമ്പോഴും ഈ പ്രസ്ഥാനം ഇക്കാലം വരെ സമൂഹത്തിന് മുമ്പിൽ എന്തായിരുന്നോ പറഞ്ഞിരുന്നെങ്കിൽ ആ ആശയങ്ങളിൽ നിന്നൊക്കെ വഴിമാറിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് ഈ കഴിഞ്ഞ സമ്മേളനങ്ങളിലൊക്കെ നാം കണ്ടത്. ആദ്യകാലങ്ങളിൽ ഇവർ പറഞ്ഞിരുന്ന പലതും ഇൻഷാല്ലാ ഞാൻ ഓരോന്നും കേൾപ്പിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഇവരുടെ ഐക്യത്തെക്കുറിച്ച് പറയാൻ പോകുന്നുണ്ട്. ഇവരുടെ നവോത്ഥാനത്തിന്റെ ഉപമകളായി ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങളുടെ വൈരുദ്ധ്യങ്ങളൊക്കെ ഇൻഷാല്ലാ സമയത്തിന്റെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇൻഷാല്ലാ അവതരിപ്പിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ പഴയ കാലങ്ങളിൽ ഇവർ പറഞ്ഞിരുന്ന ആശയം എന്താ? വിശുദ്ധ ഖുർആൻ അംഗീകരിക്കണം, ഹദീസ് അംഗീകരിക്കണതിന്റെ അപ്പുറം സഹാബത്തിന്റെ നിലപാട് നമുക്ക് തെളിവല്ല എന്നാണ് പറഞ്ഞിരുന്നത്. എം ടി അബ്ദുറഹ്മാൻ മൗലവി വായക്കാട്ടുകാരൻ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നു, കേരളം സയ്യാക്കൾ ചെയ്യുന്ന ദീനിൽ തെളിവില്ലാത്തതുപോലെ സഹാബത്തിന്റെ പ്രവർത്തനം ദീനിൽ തെളിവല്ല എന്നായിരുന്നു എഴുതി വെച്ചിരുന്നത്. എന്നാൽ ചങ്ങരങ്ങളും സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അവർ പറഞ്ഞു, സഹാബത്തിന്റെ വാക്കുകളും പ്രവൃത്തികളും അംഗീകരിച്ചേ പറ്റൂ. ഇവിടെത്തിയപ്പോൾ ഒന്നുകൂടി മാറി, സഹാബത്ത് മാത്രം പോരാ, താബിഈങ്ങളെയും അംഗീകരിക്കണം, തബഊത്താബിഈങ്ങളെ അംഗീകരിക്കണം. പറഞ്ഞു പറഞ്ഞ് കാട് കയറി ഒരാൾ വസംഗത്തിൽ പറഞ്ഞു, മാത്രം പോരാ, പൂർവികരായ നമ്മുടെ പിതാക്കന്മാരെയും അംഗീകരിക്കണം. ഞാൻ പറയുന്നു, ഈ നിലക്കാണെങ്കിൽ ഐക്യമാണ് വേണ്ടത്. കാരണം പൂർവികരൊക്കെ അംഗീകരിക്കാനുള്ള പ്രശ്നം കഴിഞ്ഞല്ലോ. പൂർവികർ അംഗീകരിക്കുന്നവർ പറഞ്ഞാൽ പോരാ, അംഗീകരിക്കണം. എല്ലാം അംഗീകരിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇവർ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഒരു കാലത്ത് ഇവർ പറഞ്ഞ എന്താ, ഒട്ടേറെ ഹദീസുകൾ അംഗീകരിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. എത്രത്തോളം ഇവരെ കൂട്ടത്തിൽപ്പെട്ടൊരു മൗലവി പറഞ്ഞു, ഹദീസിൽ ബുദ്ധിക്കുൾക്കൊള്ളാൻ പറ്റാത്ത ഒട്ടേറെ ഹദീസുകളുണ്ട്, ആ ഹദീസുകളൊക്കെ തള്ളേണ്ടതാണ്, ബുദ്ധിക്കുൾക്കൊള്ളാൻ പറ്റാത്ത ഹദീസൊക്കെ തള്ളേണ്ടതാണ്. വേറെ മൗലവി പറഞ്ഞു, ഖുർആനെതിരായിക്കൊണ്ട് കുറെ ഹദീസുകൾ വന്നിട്ടുണ്ട്, ആ ഹദീസുകളൊക്കെ മാറ്റിവെക്കേണ്ടതാണ്. അത് മടൂരിഭാഗത്തിന്റെ മൗലവിയാണ് പ്രസംഗിച്ചത്. അപ്പോൾ കേന്ദ്രമകാരൻ പറഞ്ഞു, മാറ്റിവെച്ചാൽ പോലെ ഖുർആനെതിരാണെങ്കിൽ കാലുകൊണ്ട് ചവിട്ടിക്കൊണ്ട് ചവിട്ടുവെട്ടയിലേക്ക് വലിച്ചെറിയേണ്ടതാണ്. ഓ, എന്താണ് ആ പറഞ്ഞ വാക്കൊക്കെ, എന്താണ് ആ പറഞ്ഞ വാക്കൊക്കെ, ഹദീസുകളൊക്കെ ചവിട്ടുകൊട്ടയിലേക്ക് ചവിട്ടിക്കളയേണ്ടതാണ്. എത്രത്തോളം കടുപ്പമുള്ള പദങ്ങളാ ഉപയോഗിച്ചത്. എന്തിനേറെ ഇമാം ബുഖാരി മഹാനായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പോലും ഒരു മൗലവി പ്രസംഗിച്ചു, ബുഖാരിയല്ല ബുഖാരിന്റെ ബാപ്പ പറഞ്ഞാലും സ്വീകരിക്കില്ല. എന്താണ് ആ പറഞ്ഞ വാക്കൊക്കെ, ബുഖാരിയല്ല ബുഖാരിന്റെ ബാപ്പ പറഞ്ഞാൽ പോലും സ്വീകരിക്കില്ല. അതൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് നടന്നിരുന്ന ആളുകൾ
ഒമ്പതാം സംസ്ഥാന സമ്മേളനമായപ്പോൾ ഇപ്പോൾ പറയുന്നു അംഗീകരിച്ചേ പറ്റൂ, അംഗീകരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നിൽക്കുകളിയില്ല. ഒരു മൂല പറയുന്ന കേൾക്കും നിങ്ങൾ, അദ്ദേഹം എന്താ പറയുന്നത്? ഖുർആനെതിരായി ഹദീസുകൾ വന്നു കഴിഞ്ഞാൽ മാറ്റിവെക്കണം. മുമ്പ് പ്രസംഗിച്ചാട്ടോ, ഇൻഷാല്ലാ ഞാൻ ഇവിടെ പ്രസംഗിച്ചിടാൻ പോവാണ്. ഖുർആനെതിരായി കൊണ്ട് ഹദീസ് വന്നാൽ മാറ്റിവെക്കണമെന്ന് മടവരി ഭാഗത്തിന് നേതാവ് അലിമദിന് മുറയൂർ പറയുകയാണ്. ഈ സമ്മേളനത്തിന്റെ വേറെ രസകരമുണ്ട്, ഇവരൈക്യപ്പെട്ടു എന്ന് പറയല്ലാതെ പല ആളുകളെയും ആ ഇവിടെ കഴിഞ്ഞ സമ്മേളനത്തിൽ ഒന്ന് പ്രസംഗിക്കുന്നത് പോയിട്ട് വേദിയിൽ പോലും കയറ്റിയിട്ടില്ല. അവർ സങ്കടത്തിലാണ്. അവരിതാ ഇൻഷാല്ലാ 14-ാം തീയതി കൂരിയാട് വേറെ സമ്മേളനം നടത്താൻ പോവുകയാണ്. ഇതുവരെ മുജാഹിദ് 8 ഗ്രൂപ്പാണെങ്കിൽ 9-ാം സംസ്ഥാന സമ്മേളനത്തോടുകൂടെ മുജാഹിദ് 9-ാമത്തെ ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ടാകാൻ പോവുകയാണ്. ഈ നിലക്കാണ് ഈ 10 കഴിയുമ്പോൾ 11 ഉണ്ടാവും. ഇതിങ്ങനെ ഗ്രൂപ്പായി കൊണ്ടിരിക്കുക. ആ കൂട്ടത്തിലുണ്ട് അലിമദിന് മുറയൂരൊക്കെ. അദ്ദേഹം പറയാണ് ഖുർആനെതിരായി കൊണ്ട് ഹദീസ് വന്നാൽ മാറ്റിവെക്കണം. അപ്പോൾ കെ എൻ എമ്മിന്റെ നേതാവ് അനസ് മൗലവി പറയാണ് മാറ്റിവെച്ചാ പോരാ, അത് തള്ളിക്കളയണം. നമ്മൾ പറയുന്നത് കേൾക്കുന്നു നിങ്ങൾ, എന്താണ് അത് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. അഥവാ ആ ഹദീസ് തൽക്കാലം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാതിരിക്കാനുള്ള ഒരു അവസ്ഥയെങ്കിലും ഉണ്ടാവണം. അത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ പാടില്ല, തൽക്കാലം മാറ്റിവെക്കേണ്ടതുണ്ട്. ഇത് മടവൂർ ഭാഗത്ത് നേതാവ് പറഞ്ഞു. ഇനി കെ എൻ പേരം പറഞ്ഞു കേട്ടോ. എന്തേ പറഞ്ഞത്? ഖുർആനെതിരായി കൊണ്ട് സഹീഹ് ഹദീസ് വരുമോ? എന്നിട്ടല്ലേ തട്ടൽ. അപ്പൊ ഇവരെ ബുദ്ധിക്ക് തോന്നുന്നു ഖുർആനെതിരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് തട്ടണം. എത്രത്തോളം ഈ പുസ്തകത്തിൽ അബ്ദുസലാം സല്ലിം നോക്കും നിങ്ങൾ, ഖുർആനെതിര് മാത്രമല്ല ശാസ്ത്രത്തിനെതിരായി കൊണ്ട് ഹദീസ് വന്നാൽ ആ ഹദീസും തട്ടിക്കളയണം. ശാസ്ത്രത്തിനെതിരായി കൊണ്ട് ഹദീസ് വന്നാൽ ഹദീസും മാറ്റിക്കളയണം. ഇത് ഇന്നലകളിൽ ഇവർ എഴുതിയതാണ്, ഇന്നലകളിൽ പ്രസംഗിച്ചതാണ്. എന്നാൽ ഇവിടെ വന്നുകൊണ്ട് എന്താ പ്രസംഗിച്ചത്? ഖുർആനെതിരാണെങ്കിൽ തട്ടണമെന്നല്ല, അതിന് നമ്മൾ ജം ചെയ്യണം. നമ്മുടെ ഉസ്താദമാർ പണ്ട് പറഞ്ഞു, നമ്മുടെ ഇമാമിങ്ങൾ പണ്ട് പറഞ്ഞു, അന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ 9-ാം സംസ്ഥാന സമ്മേളനമായപ്പോഴേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആശയത്തിലേക്ക് കെ എൻ എം മാറേണ്ടി വന്നിരിക്കുകയാണ്. കേൾക്കും നിങ്ങൾ ഇവിടുന്ന് പ്രസംഗിച്ചത്. അതുകൊണ്ട് അതിനെ ജംഅ് ചെയ്തുകൊണ്ട് അതിൽ നിന്നൊരു വിധി കണ്ടെത്തുക എന്നല്ലാതെ
പരിശുദ്ധ ഖുർആനിനെതിരായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ഹദീസ് സ്വന്തം നമുക്ക് വായിച്ചു നോക്കിയിട്ട് എതിരാണെന്ന് തോന്നുമ്പോ തള്ളിക്കളയുക എന്ന മനോഭാവം ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. ഇത് പറയാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് 100 ആണ്ട് പിന്നിടേണ്ടി വന്നു. നമ്മുടെ സ്ഥാദ് പറഞ്ഞു, പണ്ടേ പറഞ്ഞു, നമ്മുടെ ഇമാമുകൾ പണ്ടേ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലേ, സഹീഹുൽ ബുഖാരിയെ കുറിച്ച് പോലും മോശമായി പറഞ്ഞു വരാം. ഇവിടെ സുവരിയർ ലേഖനം വിദ്യാളാണല്ലോ അബ്ദുൽ സലാം സല്ലമി, അദ്ദേഹം പറഞ്ഞെന്താ, സഹീഹുൽ ബുഖാരി പോലും അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. ബുഖാരിൽ 60 ഹദീസുകൾ ദഈഫാണ്. വേറെ മൗലവി പ്രസംഗിച്ചെന്താ, ബുഖാരി ഇമാം നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്ത പലതും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ബുഖാരിയല്ല, ബുഖാരിന്റെ ഭാത്ത പറഞ്ഞാലും സ്വീകരിക്കില്ല. ആരെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാ, ആരെ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു. ബുഖാരി ഇമാം എപ്പോഴാണ് ഈ ഹദീസിന്റെ പഠനം ആരംഭിക്കുന്നത്? ബുഖാരി ഇമാമിനോട് ചോദിച്ചില്ലേ, കൈഫ കാന ബദു അംരിക്, എപ്പോഴാണ് നിങ്ങൾ ഈ ഹദീസിന്റെ കാര്യത്തേക്ക് ഇറങ്ങി തിരിച്ചത്, എപ്പോഴാണ് ഹദീസിന്റെ പഠനം തുടങ്ങിയത്? ബുഖാരി ഇമാം പറഞ്ഞല്ലേ, എനിക്ക് ഹദീസുമായി കൊണ്ടുള്ള ബന്ധം, എനിക്ക് ഇൽഹാമായി ലഭിച്ചത്, അതുമായുള്ള ബന്ധം ലഭിച്ചത് എന്റെ 10-ാമത്തെ വയസ്സിലാണ്. 10-ാമത്തെ വയസ്സ് മുതൽ ഹദീസ് പഠിച്ചാളാണ് ബുഖാരി ഇമാം, ഹദീസുമായി കൊണ്ട് ബന്ധപ്പെട്ട ആളാണ് ബുഖാരി ഇമാം. മാത്രമല്ല സഹീഹുൽ ബുഖാരി, നിങ്ങൾ അറിയണം സഹീഹുൽ ബുഖാരിയെ സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഈ കിതാബിനെ ഞാൻ കണ്ടെത്തിയത്, അതിലെ ഹദീസുകൾ ക്രോഡീകരിച്ചത് 600,000 ഹദീസുകളിൽ നിന്നാണ്. 600,000 ഹദീസുകൾ കയ്യിൽ കിട്ടിയിട്ട് തെരഞ്ഞെടുത്ത് കടഞ്ഞെടുത്ത് കടഞ്ഞെടുത്ത് കിട്ടിയതാണ് എന്റെ ബുഖാരിലെ ഹദീസുകൾ. എന്നിട്ട് ബുഖാരി ഇമാം പറയാണ്, മാ വളഅത്തു ഫീ കിതാബീ, എന്റെ ഈ കിതാബിൽ ഞാൻ ഒരു ഹദീസും എഴുതിയിട്ടില്ല. ഹദീസൻ, ഒരു ഹദീസ് പോലും ഞാൻ എഴുതിയിട്ടില്ല. ഇല്ലഹത്തസൽതു ഖബല ലൈക് വസല്ലൈതു റകഅതൈൻ, ഒരു ഹദീസ് എഴുതുന്നതിന് മുമ്പ് ഞാനൊന്ന് കുളിക്കും, രണ്ടരക്കായത്ത് ഞാൻ നിസ്കരിക്കും, എന്നിട്ടല്ലാതെ ഒരു ഹദീസ് ഞാൻ എഴുതാറില്ല. നിങ്ങൾ അറിയണം ആ ബുഖാരി മാമിനെ കുറിച്ചാ പറഞ്ഞത്, ബുഖാരിയല്ല, ബുഖാരിന്റെ ബാപ്പ പറഞ്ഞാലും സ്വീകരിക്കില്ല. ആരാ ബുഖാരി മാം? വഫാത്തായി ഖബറിൽ കിടക്കുന്ന സമയത്ത്, ഖബറടക്കിയ സമയത്ത്, സുബ്ഹാനല്ലാഹ്, ഫാഅ മിൻ തുറാബി ഖബരിഹി, ബുഖാരി മാമന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് മഹാന്മാർ എഴുതി വെക്കുകയാണ്. മുല്ല അലി അൽ കാലി റഹ്മത്തുള്ളാ തന്റെ മിർക്കാത്തിൽ രേഖപ്പെടുത്തുകയാണ്, റായിയത്തും തയ്യിബാം, ബുഖാരി മാമനെ കൊണ്ടുപോയി ഖബറിൽ വെച്ചപ്പോ സുബ്ഹാനല്ലാഹ് ഖബറിന്റെ ഉള്ളിൽ നിന്ന് സുഗന്ധം വരികയാണ്. കൽ മിസ്കി, കസ്തൂരിയെ പോലുള്ള സുഗന്ധം ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഇത് കണ്ടിട്ട് ആളുകളെല്ലാം ബുഖാരി മാമന്റെ ഖബറിനരികിലേക്ക് പോകാൻ തുടങ്ങി. എത്ര കാലം അറിയുമോ? കുറഞ്ഞ കാലമല്ല, വെറുതെ അല്ല അവർ പോയത്. ആ സുഗന്ധം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ബുഖാരി മാമന്റെ ഖബറിന്റെ അരികിൽ പോയെങ്കിൽ അങ്ങനെയുള്ള ബുഖാരി മാം. മാത്രമല്ല മുല്ല അലിയിൽ കാര്യം തന്റെ മൃക്കാത്തിൽ രേഖപ്പെടുത്തുന്നു, ബുഖാരി മാം വഫാത്തായ ദിവസം, ബുഖാരി മാഫാത്തായ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഔലിയാക്കൽപ്പെട്ട ഒരു മഹാൻ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. നബിയോട് സലാം പറഞ്ഞപ്പോ മുത്തുനബി സലാം മുടക്കി. മുത്തുനബി ആയോ കാത്തിരിക്കുന്നത് പോലെയാണ്. അപ്പോൾ ഈ മഹാൻ ചോദിച്ചു, എന്തിനാണ് നബിയെ അങ്ങ് ഇവിടെ നിൽക്കുന്നത്? ആരെ കാത്താണ് അങ്ങ് നിൽക്കുന്നത്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻതറു മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ ബുഖാരി, ഞാൻ ബുഖാരിയെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഇമാം ബുഖാരി റളിയല്ലാഹു കുറിച്ചാ പറഞ്ഞത്, ബുഖാരിയല്ല, ബുഖാരിന്റെ ബാപ്പ പറഞ്ഞാലും സ്വീകരിക്കില്ല. ആസാനത്ത് ഇപ്പൊ പറയാൻ തുടങ്ങി ഹദീസുകളൊക്കെ സ്വീകരിച്ചേ പറ്റൂ. ഞാൻ അതിന്റെ ഒരുപാട് ഭാഗങ്ങൾ പറയാനുണ്ട്, ചുരുക്കി പറയാൻ. മറ്റൊന്ന്, ഇവരുടെ ഏറ്റവും വലിയ വൈരുദ്ധ്യം നിങ്ങൾ അറിയണം, ഇക്കാലം വരെ തങ്ങന്മാരെ കുറിച്ചുകൂടെ കാഴ്ചപ്പാടുണ്ടായിരുന്നു. തങ്ങന്മാരെ കുറിച്ചുകൂടെ കാഴ്ചപ്പാടുണ്ടാ, എന്തായിരുന്നു ഇവർ തങ്ങന്മാരെ കുറിച്ച് പറഞ്ഞിരുന്നത്? ഞാൻ വായിക്കാം. ഇവരുടെ നേതാവ് ഉമർ മൗലവിയുടെ പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്. ഉമർ മൗലവി എന്ന് പറഞ്ഞാൽ കെഎൻഎമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്. ഈ പുസ്തകത്തിന്റെ 5-ാമത്തെ പേജിൽ പറയും, നോക്കും നിങ്ങൾ, തങ്ങന്മാരെന്ന് പറയുന്ന സാധനമേ ഇല്ല. എന്തിനെയാണ് ചോദ്യം ചെയ്തത്? തങ്ങന്മാരുടെ ഹഖീഖത്തിനെയാണ് ചോദ്യം ചെയ്തത്. എന്നിട്ട് പറയുന്ന കേട്ടോ നിങ്ങൾ,
ഇവർ പറയാണ് പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു പരിശീലിപ്പിച്ചു വളർത്തിയെടുത്ത സമൂഹത്തിൽ തങ്ങന്മാരില്ല. മുത്തനബിയുടെ സമൂഹത്തിൽ ആരില്ല? തങ്ങന്മാരില്ല. പിന്നെ എന്തിനാ നോട്ടീസിലൊക്കെ സയ്യിദും തങ്ങളും ഒക്കെ കൂട്ടിക്കൊടുത്തത്? തങ്ങന്മാരുടെ സാധനയില്ല. ഇനി കേട്ടോ നിങ്ങൾ, ഇല്ലെന്ന് മാത്രമല്ല കേട്ടു നോക്കുന്നു. ഇവർ പറയുന്നു രാഷ്ട്രീയ അധികാരത്തിന്റെ അനന്തരാവകാശം നബിയുടെ പിതൃപുത്രനും ജാമാധവുമായ അലിക്കാണെന്ന് പറഞ്ഞു കടന്നു വന്ന ഷിയാക്കൾ ഉത്ഭവിച്ച അന്ധവിശ്വാസമാണ് തങ്ങൾ എന്നത്. ഷിയാക്കളുടെ അന്ധവിശ്വാസമാണ് തങ്ങളെന്നത്. തങ്ങളറിഞ്ഞ സാധനം തന്നെയില്ല. കഴിഞ്ഞല്ല കേട്ടോളൂ, പ്രവാചക കുടുംബത്തിലെ പിന്മുറക്കാരായി രംഗപ്രവേശം ചെയ്തവർ ജനങ്ങളുടെ ആത്മീയ നേതാക്കളായി. അതോടെ സമൂഹത്തിന്റെ മുഴുവൻ വ്യവഹാര മണ്ഡലങ്ങളിലും ഇവർക്ക് ഔന്നിത്യം ലഭിച്ചു. അങ്ങനെ അവർ തങ്ങന്മാരായി. തങ്ങൾ ഈ എന്ന ഈ ബഹുമതി അങ്ങനെയാണ് വന്നത്. പക്ഷേ എന്ന് കേട്ടോ നിങ്ങൾ, തങ്ങളെന്ന ഈ അതിബഹുമാനത്തിന്റെ വിളി എങ്ങനെ, എപ്പോൾ, ആര് തുടങ്ങി എന്നൊന്നും അറിയില്ല. എങ്ങനെയോ പലവിധ ദുരാചാരങ്ങൾ കടന്നു വന്നു, പല ദുരാചാരങ്ങൾ കടന്നു വന്നു. തങ്ങന്മാരുടെ സാധനം തന്നില്ല. എവിടെ ചോദിച്ചു? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ തങ്ങന്മാരെ കൊണ്ടുവരുന്നതോടുകൂടെ തങ്ങന്മാരെന്നുണ്ടെന്ന് സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയോ? ഇനി ഇവർ പ്രസംഗിച്ചെന്താ? ഇവര് പ്രസംഗിച്ചെന്താ? പാണക്കാട് തങ്ങന്മാർ. ഏയ്, അങ്ങനൊന്നുമില്ല, ഞങ്ങൾ അവരെ ബഹുമാനിക്കുന്നില്ല. കരുണാകരനെ പോലെ ഉമ്മൻചാണ്ടിനെ പോലെ ഞങ്ങൾ അവരെ കാണുന്നുള്ളൂ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നതിൽ കവിഞ്ഞ് പാണക്കാട് തങ്ങന്മാർക്ക് നല്ല ഒരു തങ്ങന്മാർക്ക് നിങ്ങൾ സ്ഥാനം നൽകുകയില്ല. ആര് പ്രസംഗിച്ചതാ? ഇവരെ കൂടെയുണ്ടായിരുന്ന കാലത്ത് ഇവരുടെ ഗ്രാൻഡ് മുഫ്തിമാരുടെ കൂട്ടത്തിൽ ഒരാളായ ഡോക്ടർ കെ സക്കരിയ സലാഹി. കേൾക്കു നിങ്ങൾ. കണ്ടോ എന്ത്, കരുണാകരനെ പോലെ ഉമ്മൻചാണ്ടിയെ പോലെയുള്ളു തങ്ങന്മാർ. ആരെ കുറിച്ചായി പറഞ്ഞത്? പാണക്കാട് പൂമുത്ത് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ കുറിച്ച്. വേദനയില്ലേ നമുക്ക്? നമുക്ക് വേദനയില്ലേ? പാണക്കാട്ടെ തങ്ങൾ പാപ്പാൻ അങ്ങനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വേദനയില്ലേ? ഇനി ഒരാൾ കൂടി പറഞ്ഞു നിൽക്കും നിങ്ങൾ, അദ്ദേഹം എന്താ പറയുന്നത്? പാണക്കാട്ടെ തങ്ങന്മാർക്ക് ആദർശമില്ല. ഒരു ആദർശം ഇല്ലാത്തവരാ പാണക്കാട്ടെ തങ്ങന്മാര്. പിന്നെയോ തൗഹീദ് തീരെയുമില്ല. നബിയുടെ കുടുംബമായിട്ടൊരു ബന്ധവുമില്ല. കേൾക്കും നിങ്ങൾ, എന്ത്, ഏത് തങ്ങൾ, എവിടുത്തെ തങ്ങൾ, ആരുടെ തങ്ങൾ? അവസാനം ഈ ഷിർക്ക് ആരോപിച്ച മുശ്രിക്കാണെന്ന് പറഞ്ഞ് കാഫിറാണെന്ന് ആരോപിച്ചവർ തന്നെ വേണ്ടി വന്നു ഇവർക്ക് ഇവരുടെ പ്രസ്ഥാനത്തിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ. എവിടേക്കെത്തി പ്രസ്ഥാനം? എത്രത്തോളം മതപ്പതിച്ചു പോയി നോക്കൂ നിങ്ങൾ, എത്രത്തോളം വ്യതിയാനം സംഭവിച്ചു ഇവർക്ക്. കഴിഞ്ഞോ എത്ര ക്ലിപ്പുകളാണറിയോ പാണക്കാട്ടെ സയ്യിദമ്മാരെ കുറിച്ച് മാത്രം പറഞ്ഞത്? എന്തിനേറെ എന്റെ വേദന നിങ്ങളുമായി ഞാൻ പങ്കുവെക്കട്ടെ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് പാണക്കാട്ടെ തങ്ങളെ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുത്തു. പാണക്കാട്ടെ തങ്ങൾ മന്ത്രിച്ചു തിന്നത്. എന്നിട്ട് ആ വീഡിയോ എടുത്ത് അറബിയിൽ ശബ്ദം കൊടുത്തു. എന്നിട്ട് ഗൾഫിലെ അറബികൾ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. എന്തേ, പാണക്കാട്ടെ തങ്ങന്മാർക്ക് കേരളത്തിൽ മാത്രമല്ല അറബികൾക്കിടയിലും വല്ലാത്ത മതിപ്പാണ്, അറബികൾക്കിടയിലും വലിയ ബഹുമാനമാണ്. ആ ബഹുമാനം നഷ്ടപ്പെടുത്താൻ പാണക്കാട്ടെ തങ്ങന്മാരെ കുറിച്ച് അറബികളെ മുന്നിൽ പോയി പറഞ്ഞു, ഇവരൊക്കെ ഷിർക്കിന്റെ ആൾക്കാരാണ്, ഇവരൊക്കെ ഖുറാഫാത്തിന്റെ ആളുകളാണ്, ഇവരൊക്കെ ബിദ്അത്തിന്റെ ആളുകളാണ്. എത്ര വേദനയുണ്ട്! കേരളത്തിലെ മുസ്ലിങ്ങളുടെ മുന്നിൽ മാത്രമല്ല ഗൾഫിലെ അറബികളെ മുന്നിൽ പോയിട്ടാണ് ഈ സീഡ് പ്രചരിപ്പിച്ചത്. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഇറക്കിയ ആ സീഡിന് കേൾക്കും നിങ്ങൾ.
السلام عليكم ورحمة الله. إن ولاية كيرلا ولاية آهرة بالمسلمين في جنوب الهند، وفيها أنشطة كثيرة تنسب إلى الإسلام، كما أن فيها معاهد ومدارس ومساجد كثيرة باسم الدين والدعوة. എന്തി പറഞ്ഞത്? കേരളത്തിൽ ഒട്ടേറെ പള്ളികളുണ്ട്, കോളേജുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, മദ്രസകളുണ്ട്. പക്ഷേ ഏറ്റവും ദുഃഖകരമായ കാര്യം പറയട്ടെ, കേരളത്തിൽ സ്ഥാപനങ്ങളും മദ്രസകളും പള്ളികളൊക്കെ ഉണ്ടെങ്കിലും ഈ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും ജനങ്ങളെ ശിർക്കിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പറയട്ടെ, مركز التربية الإسلامية يدار تحت إشراف سمست كيرلا جمعية العلماء. ഈ കൂട്ടത്തിൽ ഷിർക്കിന്റെ കൂടാരങ്ങളെ കൂട്ടത്തിൽ എടുത്തുവരേണ്ട സ്ഥാപനമാണ് വളാഞ്ചേരി മർകസ് തർബിയത്ത് ഇസ്ലാമിയ. അതാരാ നേതൃത്വം കൊടുക്കുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. പറയട്ടെ, അക്ബർ ജംഇയ്യത്തുൽ ഉലമാഇൽ മുസ്ലിമീന അൽ മുബ്തദഈൻ വഹാദിഹിൽ ജംഇയ്യ ഹിയ അല്ലതി തുദീറു കസീറൻ മിൻ അൽ അദ്രിഹ باسم الرجال او النساء الانبار حتى ان رئيس هذا المركز ايضا من دعاة الطقوس الباطله കണ്ടോ? എന്നിട്ട് പറയാണ് ഈ മർക്കസിന്റെ വളാഞ്ചേരി മർക്കസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നേതാവ് ഈ കാണുന്ന ആളാ. ആരാ? പാണക്കാട്ടെ തങ്ങളുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് പറയാ. പറയട്ടെ, പാണക്കാടുള്ള വീടും അവിടെ ആളുകൾ വരുന്നതും ഒക്കെ കാണിച്ചുകൊണ്ടാണ് പറയുന്നത് ഈ സയ്യിദന്മാരാണ്. എന്നിട്ട് പ്രത്യേകം പറയുന്നുണ്ട്, വെറും മുഹമ്മദ് ഷിഹാബ് തങ്ങളെ കുറിച്ച് മാത്രമല്ല, പാണക്കാട്ടെ കുടുംബം മുഴുക്കെ ഷിർക്കിലേക്കാണ്, ഖുറാഫാത്തിലേക്കാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, വേദന നിങ്ങൾ അറിയണം, ഇതിന്റെ വേദന നിങ്ങൾ അറിയണം, എത്ര പ്രയാസമുണ്ട് നമുക്ക്. എന്നിട്ട് ആ തങ്ങന്മാരെ വിളിക്കേണ്ട ഗതികേടിലേക്ക് ആ പ്രസ്ഥാനം അകത്തടിച്ചിരിക്കുകയാണ്. എന്നിട്ടിവിടെ പറഞ്ഞ എന്തൊക്കെയാ? ഇവിടെ പറഞ്ഞത് ഇവിടെ മദ്രസ ഉണ്ടാക്കിയ ഞങ്ങളാ. ഒരു മൗലവി പ്രസംഗിക്കുകയാണ്, സമസ്ത കുറെ മദ്രസ ഉണ്ടായി, ആ മദ്രസൊക്കെ ഞങ്ങളെ വേർപ്പിന്റെ ഭാഗമാണ്. ഓ, മുജാഹിദീങ്ങളെ വേർപ്പിന്റെ ഭാഗത്തിലെ ഷിർക്കിന്റെ കൂടാരമായ മദ്രസകളൊക്കെ ഇവിടെ പ്രസംഗിച്ചതാ. മദ്രസൊക്കെ നമ്മളെ കേരളത്തിൽ മദ്രസ ഉണ്ടാക്കിയത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. സമസ്ത കേരള ജംഇയ്യത്തിന്റെ കീഴിലാണ് കേരളത്തിൽ ആദ്യമായി മദ്രസ ആരംഭിക്കുന്നത്. എന്നിട്ട് ഇവര് പറയാൻ, അല്ല, ഞങ്ങളാണ് ഇവിടെ മദ്രസ തുടങ്ങിയത്, ഞങ്ങൾ തുടങ്ങിയതിന്റെ വിയർപ്പിന്റെ മണത്തിലാണ് ഇവിടെ സമസ്തന്റെ മദ്രസ ഉണ്ടായത്. പറയട്ടെ, കണ്ടോ, ഈ പ്രസ്ഥാനത്തിന്റെ വേർപ്പിന്റെ പിന്നിലിന്റെ അതിന് പിന്നില് ഷിർക്ക് പ്രചരിപ്പിക്കുന്നതിന് പിന്നില്. എന്നിട്ട് ഇന്ന് ഇവിടെ ഇറങ്ങിയ സുവനീറിൽ പറഞ്ഞെന്താ? അവരിറക്കിയ സുവനീറിൽ പറഞ്ഞെന്താ? സമസ്ത കേരള ജംഇയ്യത്തുൽ മദ്രസക്കെതിരായിരുന്നു. മദ്രസയുടെ മീമേ ജഹന്നമിന്റെ മീമാണ് പറഞ്ഞവരാണ്, മദ്രസയെ എതിർത്തവരാണ്. പിന്നെയോ ഇവര് തുടങ്ങിയപ്പോ നമ്മളും തുടങ്ങിയതാണ്. എന്നാൽ പഴയകാല സമ്മേളന സുവനീർ നോക്കും നിങ്ങൾ, ഞാൻ പറഞ്ഞു ഓരോ സമ്മേളനവും അടുത്ത സമ്മേളനത്തിനെതിരാ. ഈ സമ്മേളനത്തിൽ, കഴിഞ്ഞ സമ്മേളനത്തിൽ 2002 നടന്ന സമ്മേളനത്തിന്റെ ഈ സുവനീറിന്റെ 240-ാമത്തെ പേജിൽ പറയുന്നു എന്നാണ് ഇവർ മദ്രസ തുടങ്ങിയത്. ഇവർ മദ്രസ തുടങ്ങിയതെന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് നടന്ന ഒരു മീറ്റിംഗിൽ വെച്ചുകൊണ്ടാണ് മദ്രസ തുടങ്ങാൻ ഇവർ തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനമെടുക്കുന്നത് 1956 ഇവർ മദ്രസ തുടങ്ങാൻ തീരുമാനമെടുക്കുന്നത്. എവിടെ പറയുന്നു? ഇവരുടെ സമ്മേളന സുവനീർ പറയുന്നു 1956 ഏപ്രിൽ 1 ഒറ്റപ്പാലത്ത് നടന്ന യോഗത്തിലാണ് മദ്രസ തുടങ്ങാൻ ആലോചിക്കുന്നത്. അന്ന് നമുക്ക് എത്ര മദ്രസ ഉണ്ടറിയോ? അന്ന് 149 മദ്രസ നമുക്കുണ്ട്. നമ്മളെന്നാ മദ്രസ തുടങ്ങിയത്? 1945 കാര്യവട്ടത്തിൽ നടന്ന സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് മദ്രസ തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും 51 നമ്മൾ മദ്രസ തുടങ്ങുകയും ചെയ്തു. എന്നിട്ട് പറയാ ഞങ്ങളാണ് മദ്രസ തുടങ്ങിയത്.
ഇവിടെ എന്തൊക്കെ അവകാശം അത് ഉന്നയിച്ചറിയോ? എത്രത്തോളം ഒരു പറഞ്ഞറിയോ? നമ്മൾ കുട്ടികളെ അല്ലെങ്കിൽ ഭാര്യമാരെ കുടുംബങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പോകാൻ പോലും സമ്മതിച്ചിരുന്നില്ല. ഈ സമ്മേളന സുവിനിയർ ഒക്കെ വായിക്കുന്ന സമയമില്ലാത്തോണ്ടാ, സമയത്തിന്റെ പരിമിതി അറിയിച്ചോണം ചുരുക്കുക. ഈ സമ്മേളന സുവിനിയിൽ പറയാണ്, രോഗികളെ ഹോസ്പിറ്റലിൽ പോകാൻ പോലും സമ്മതിക്കാത്ത ആളുകളായിരുന്നു സമസ്തക്കാർ. പിന്നെ മുജാഹിദ് വന്നതുകൊണ്ടാണ് അത്രേ ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങിയത്. സുബ്ഹാനല്ലാഹ്, മുജാഹിദ് വന്നപ്പോൾ എന്താ ഉണ്ടായത്? ഗർഭിണിയായ സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഷിർക്കാണെന്ന് അവർ പ്രസംഗിച്ചത് അല്ലേ? ഗർഭിണിയായ സ്ത്രീകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഷിർക്കാണെന്ന് അവർ പ്രസംഗിച്ചത് നിഷേധിക്കാൻ കഴിയോ? മടഭൂരിഭാഗത്തിന്റെ സമന്വിതനായ നേതാവല്ലേ പ്രസംഗിച്ചത്? അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് കുട്ടികളെ നൽകുമ്പോ എന്തിനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്? ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നത് ഷിർക്കാണെന്ന് അവർ പ്രസംഗിച്ചു. എന്നിട്ട് അവരിപ്പോ പറയാണ്, ഞങ്ങളാണ് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആളുകളെ ആ രൂപത്തിലാക്കി. എത്രത്തോളം സുവിനിയിൽ പറയുന്നതറിയോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന്റെ പേരിൽ ആളുകളെ ഭാഗത്ത് ഞങ്ങൾ കല്ലേറ് വരെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഓ, സുന്നികൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സുന്നികൾ പറഞ്ഞത്രേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പാടില്ല, അത് ഷിർക്കാണെന്ന് കല്ലെറിഞ്ഞു. എവിടെ? നിങ്ങൾ രേഖ പറയൂ, ഒരു തെളിവ് പറയൂ. എന്നാൽ നിങ്ങൾ പറഞ്ഞ തെളിവ് ഞാൻ ഉദ്ധരിക്കാം, പറയട്ടെ. ഇങ്ങനെ അസംഖ്യം വാക്സിനേഷനുകളിലൂടെ ഈ മനുഷ്യരിൽ കൊച്ചു കുഞ്ഞുങ്ങളിൽ മാരകമായ രോഗം വിതരണം ചെയ്യുന്ന ഇബ്ലീസിന്റെ ഭരണകൂടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ലതാണ് എന്നും പറഞ്ഞുകൊണ്ട് അതിമാരകമായ വിഷങ്ങൾ മനുഷ്യ ശരീരത്തിലേക്ക് കയറ്റി വിടുകയാണ്. നല്ലതാണെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ മാരകമായ മരുന്നുകളാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ഇപ്പോഴും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്ത വാക്സിനേഷനുകളുടെ ദുരന്തം ആ കുട്ടികൾക്ക് എന്തായിരിക്കുമെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ മനസ്സിലാക്കേണ്ടതുണ്ട്, 9 മാസം ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിനെ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ വാക്സിനേഷനുകളും കൊടുക്കാൻ അറിവും കഴിവുമുള്ളവനാണ് പടച്ച തമ്പുരാൻ. അപ്പോൾ ഈ പുതിയ ചെകുത്താന്മാരുടെ വിഷം എന്തിനാണ് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നത്? മാത്രവുമല്ല, പുതിയൊരു ചോദ്യം ഈ സദസ്സിനോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട്. നമ്മൾ ശിർക്കിനെതിരല്ലേ? അള്ളാഹു അല്ലാത്ത ഒരു തന്നെ കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ശിർക്കല്ലേ? എങ്കിൽ എന്റെ വിചാരം, എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി പോരാ? അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൽ കൊടിയ ശിർക്കാ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെയും കൊണ്ടുപോകാൻ സമ്മതിക്കാറില്ല. ഇത് കേന്ദ്രമിന്റെ ആളാ. പിന്നെ ഇവിടെ പറഞ്ഞ മറ്റൊരു വിഷയം എന്താ? ഞങ്ങൾ ആരെയും കാഫറാക്കാറില്ല, മുഷരിക്കാക്കാറില്ല. ഇവിടെ സമ്മേളനത്തിൽ വന്ന ചില വിദ്വാൻമാരും പ്രസംഗിച്ചു. എന്തിനാണ് ഈ കാഫറാക്കുന്നത്? അപ്പടി മുസ്ലിമീങ്ങൾക്ക് ചോദിച്ചതല്ല, സംഘടനകൾ ഐക്യപ്പെടണ്ടേ? അത് അവരെയാണ് ബോധ്യപ്പെടുന്നത്, ഞങ്ങളെയല്ല. ആരവിടെ കാഫറാക്കിയത്? ആരവിടെ കാഫറാക്കിയത്? സമസ്ത കേരള ജംഇയ്യത്തുലുമയെ കുറിച്ച് ഇവർ പ്രസംഗിച്ച എന്താ? സമസ്ത ഇസ്ലാമിലെ എന്നല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മുഖ്യ ശത്രു സമസ്ത കേരള ജംഇയ്യത്തുലുമയാണെന്ന. RSS മുഖ്യ ശത്രു അല്ല, ബജ്രന്തക് മുഖ്യ ശത്രു അല്ല, BJP മുഖ്യ ശത്രു അല്ല, ഇവരുടെ ഏറ്റവും വലിയ ശത്രു ആരാ? സമസ്ത കേരള ജംഇയ്യത്തുലുമ. എന്നിട്ട് ഇവിടെ പ്രസംഗിച്ചെന്താ? ഞങ്ങൾ ഒരു സംഘടനയെ ശത്രുവായിട്ട് കാണാറില്ല, ആരോട് ഞങ്ങൾക്ക് വെറുപ്പില്ല. പറയും നോക്കും, നിങ്ങൾ ഏറ്റവും വലിയ ശത്രു ആരാ? സമസ്തയാണെന്ന് പറയട്ടെ. മൂർഖബാബിന്റെ കടിയേക്കലാണ് വെറുതെ.
ചെന്നൊരു മനസ്സാക്കിപ്പോ ഇന്നൊരു കാരണം നരകത്തെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് എന്താ പറഞ്ഞത്? ഏറ്റവും വലിയ ശത്രു സമസ്തക്കാരാ. എന്നിട്ട് ഇവരോടെ നമ്മൾ ഐക്യമുണ്ട്? മൂർഖം പാമ്പുള്ള നമ്മൾ മൂർഖം പാമ്പിന്റെ വിഷത്തേക്കാൾ ഗൗരവമുള്ളതാണ്. ഇനിയോ നമ്മളോടുള്ള നിലപാട് ഏറ്റവും പുതിയ ഇസ്ലാംവാസിയിൽ എഴുതിയിരിക്കുന്നു. നിങ്ങൾ നമ്മെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല, നമുക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. ഒക്കെ സമസ്തക്കാരെ പ്രത്യേകം പേരെടുത്ത് എഴുതിയിരിക്കുന്നു. സമസ്തക്കാരുമായിട്ടൊരു ബന്ധവും പാടില്ല. സമസ്തക്കാർ കാഫറുകളാണ്, മുശ്രിക്കുകളാണെന്ന് പച്ചയായി കുബൂരികളോടുള്ള അഹിർസിന്യുടെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാഹ് മാസിക എഴുതിയിരിക്കുക. എന്നിട്ട് ഇവരോടാണ് നമുക്ക് ഐക്യം. എത്രത്തോളം എഴുതി, ഞാൻ വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുക, ഇതിലൊന്നും വിട്ടുപോകരുത്. നമ്മുടെ ഒരു പൂർവികർ കാണിച്ചു ഒരു പാരമ്പര്യമുണ്ട്, നമ്മൾ അവിടെ നിൽക്കുക. അതാണ് പരിശുദ്ധമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅ. നമ്മുടെ സമയം ഇവിടെ അനുവദിക്കാത്തത് കൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയം ഇവിടെ നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞത് കൊണ്ടാണ്. നിർത്തല മറ്റൊന്നും ഉള്ളത് കൊണ്ടല്ല. ഇവിടെ അനുവദിച്ച സമയം നമുക്ക് 10 മണിയാണ്. അത് കഴിഞ്ഞ് വീണ്ടും 11:30 നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിർത്തണമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒത്തുകൂടൽ സാലിഹായ മരാ സ്വീകരിക്കട്ടെ. ഇതിനുവേണ്ടി സഹായിച്ചവർ, ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ അള്ളാഹുവെ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവിടെ എല്ലാം നല്ല ലക്ഷ്യങ്ങളും നിറവേറ്റി കൊടുക്കണേ അല്ല. പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീ ദൂരീകരിക്കണേ റഹ്മാനെ. ബഹക്ക് നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തബറകാത്തുഹു.